ഹലോ ഡിയേഴ്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി നോക്കാം. പഴവും സേമിയയും വെച്ചിട്ടുള്ള ഒരു പോളയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു പോള ശരിക്കും പറഞ്ഞാൽ പണ്ടേ ഉണ്ടാക്കുന്ന ഒരു പോളയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കാണുന്നു. അപ്പോൾ ഞാൻ വെച്ചു, ഞാൻ ഇതുവരെ ഈ ഒരു റെസിപ്പി ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് പഴവും കുറച്ച് സേമിയ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വൈകുന്നേരം നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കുന്നില്ല, സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മളിതിൽ സേമിയ ചേർക്കുന്നു എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പഴം ഇതുപോലെ നാല് പീസസാക്കി ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് മാറ്റി വെക്കുക. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനാണ്, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്കും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതാ ഈ ഒരു പാകത്തിൽ നമുക്ക് എടുത്ത് മാറ്റാം. അതേ എണ്ണയിൽ തന്നെ, നെയ്യിൽ തന്നെ നമുക്ക് പഴവും കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നെയ്യ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പഴം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. പഴം വാട്ടിയെടുക്കുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ, നല്ലൊരു കളർ മാറുന്ന സമയത്ത് നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് നമ്മൾ പഴം വാട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കളറിലായിട്ട് കിട്ടണം. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. നമുക്കിത് സേമിയ വേവിക്കാനുള്ള പാലാണ്. അപ്പോൾ ആ സേമിയത്തിലേക്ക് കുറച്ച് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർക്കാം. ഞാനൊരു മുക്കാൽ കപ്പ് സേമിയാണ് എടുക്കുന്നത്. റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് അല്ലെങ്കിൽ ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തതാണെങ്കിലും ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനകത്ത് നേരിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ. ഇനിയിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ പാലൊക്കെ വറ്റി സേമിയ ഒന്ന് വറ്റി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ സേമിയ ഇതാ നന്നായി വന്നിട്ടുണ്ട്. വെന്തുടഞ്ഞു പോകരുത്, പിന്നെ നമ്മൾ പോളയിൽ ചേർക്കുമ്പോൾ വല്ലാണ്ടായി പോവും. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് മാറ്റാം, ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ പഴവും അതുപോലെ സേമിയ ഒന്ന് ഒരേ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കാം. നമുക്കിതെല്ലാം മിക്സ് ചെയ്യാനുള്ള കണക്കായിട്ടുള്ളൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആറ് മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആറ് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു മുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നാണ് കണക്ക്. പക്ഷേ നമ്മൾ നേരത്തെ രണ്ട് ടേബിൾ സ്പൂൺ ഓൾറെഡി പാലിൽ ചേർത്തതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കുറച്ചിട്ട് പത്ത് ചേർത്തിട്ടുണ്ട്. കാരണം ഒരുപാട് മധുരം വേണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലും അതുപോലെ കുറച്ച് ഏലക്ക സീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സിയിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സേമിയ പഴത്തിൻ്റെ ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കുമ്പോൾ കണക്ക് പറയുന്നത് ഒരു പഴം ഒരു നേന്ത്രപ്പഴത്തിന് രണ്ട് മുട്ടയാണ്. അതുപോലെ പഞ്ചസാരയുടെ കണക്ക് പറയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഒരു മുട്ടയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് എടുത്തു കഴിയുമ്പോൾ കറക്റ്റ് മധുരം നിങ്ങൾക്ക് കിട്ടും. വേറെ ഏത് പോള ഉണ്ടാക്കുമ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നോക്കിയാൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ നമുക്കിതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് വേണ്ടത്. അതിൻ്റെ അടിയിലൊരു പഴയ എന്തെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കഴിഞ്ഞാൽ അടി കരിഞ്ഞു പോകാണ്ട് കിട്ടും. കുറച്ച് നെയ്യ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. അതിനുശേഷം നമ്മളെ ബാറ്റർ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മളെ സേമിയ പഴമൊക്കെ അടിയിലായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് അടച്ചു വെക്കുക. സേമിയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് സമയമെടുക്കും. നമ്മൾ നോർമലി കായ്പോളയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് റെഡിയാവും. പക്ഷേ ഇത് നമുക്കൊരു 20-25 മിനിറ്റോളം വേണ്ടി വരും. ഏകദേശം ഒന്ന് മേലെ സെറ്റായി കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ആ വറുത്ത സംഭവങ്ങളൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെന്തിനോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയമായി കഴിഞ്ഞാൽ ഒന്ന് കുത്തി നോക്കിയാൽ മതി. സ്പൂണോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെന്തോ എന്ന് മനസ്സിലാവും. ഇപ്പം നമ്മൾ പോള ഇവിടെ കറക്റ്റ് അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈഡ് കൂടെ ഒന്ന് 5 മിനിറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നൊരു ബ്രൗൺ കളർ കാണുന്നതാണ് എനിക്കിഷ്ടം. ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇതുപോലെ ഞാൻ തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ഇങ്ങനെ അതിൻ്റെ മേലെ വരുമ്പോൾ ഒരു ഭംഗിയാണ്. ചിലരത് മറിച്ചിടുമല്ലോ, പക്ഷെ ഞാനിതുപോലെ ചെയ്യാം. ഇതുപോലെ ഉണ്ടാവും നമ്മളങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ.
അപ്പോൾ നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നിങ്ങൾക്കിത് കട്ട് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് നല്ല വയറ് ഫില്ലാവും കഴിച്ചു കഴിഞ്ഞാൽ. കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, നല്ല ഹെൽത്തിയാണ്. പഴവും മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നെയ്യും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സേമിയയും പഴമൊക്കെ കാണാൻ പറ്റും, നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക്.